അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിനിൽ ഫാത്തിഹി ലിമാ ഉഗ്രിഖ വൽ ഖാതിമി ലിമാ സബഖ് നാസിറുൽ ഹഖ്ഖി ബിൽ ഹഖ്ഖി വൽ ഹാദി ഇലാ സിറാത്തികൽ മുസ്തഖീം വഅലാ ആലിഹി ഹഖ്ഖ ഖദരിഹി വമിഖ്ദാരിഹിൽ അളീം. സ്നേഹനിധികളായ വിദ്യാർത്ഥികളെ, റിയാദുസ്വാലിഹീനിലെ തഹരീമുൽ ലുൽമ് അക്രമം ഹറാമാണ് എന്ന അധ്യായത്തിലെ അടുത്ത ഹദീസ്, ഒന്നാമത്തെ ഹദീസ്, ആറാമത്തെ ഹദീസാണ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത്. وعن معاذ رضي الله عنه معاذ رضي الله عنه ان نيبيدنم قال അവര് പറഞ്ഞു ബഅസനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നെ അയച്ചു യമൻ രാജ്യത്തിൻ്റെ അമീർ ആയിട്ട് നബി തങ്ങൾ എന്നെ നിയോഗിച്ചു ഫഖാല എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു ഇന്നക്ക തീർച്ചയായും നീ തീ ചെല്ലുന്നു കൗമൻ ഒരു ജനവിഭാഗത്തിൻ്റെ അടുക്കൽ മിൻ അഹ്ലിൽ കിതാബ് അഹ്ലിൽ കിതാബിൽ നിന്നുള്ള ഒരു ജനവിഭാഗത്തിൻ്റെ അടുക്കലേക്കാണ് നീ പോകുന്നത് ഫദുഉഹും നീ അവരെ ക്ഷണിക്കുക ഇലാ ഷഹാദത്തി അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അല്ലാതെ ഒരു ഇലാഹില്ല എന്ന സാക്ഷ്യം വഹിക്കുന്നതിലേക്ക് വ അന്നി റസൂലുള്ളാ തീർച്ചയായും ഞാൻ അള്ളാഹുവിൻ്റെ റസൂലാണ് എന്നും സാക്ഷ്യം വഹിക്കുന്നതിലേക്ക് നീ അവരെ ക്ഷണിക്കുക പ്രബോധനം ചെയ്യുക ഫ ഇൻഹും അതാഊലി ദാരിക്ക അതിന് അവർ വഴിപ്പെട്ടു കഴിഞ്ഞാൽ അവർ കലിമത്തു തൗഹീദ് ഉച്ചരിച്ചു കഴിഞ്ഞാൽ ഫ അഅലിംഹും നീ അവരെ അറിയിക്കുക അന്നല്ലാഹ നിശ്ചയം അല്ലാഹു തആല ഖദിഫ്തറല്ല അലൈഹിം അവരുടെ മേൽ അവൻ നിർബന്ധമാക്കിയിരിക്കുന്നു ഹംസ സ്വലവാത്തിൻ അഞ്ച് വക്ത് നിസ്കാരങ്ങൾ ഫീകുല്ലി യൗമിൻ എല്ലാ ദിവസവും വലൈൽ എല്ലാ പകലും വലൈലത്തിൻ എല്ലാ രാത്രിയും ഫീകുല്ലി യൗമിൻ എല്ലാ പകലിലും വലൈലത്തിൻ രാത്രിയും അപ്പോൾ എല്ലാ ദിവസവും അഞ്ച് വക്ത് നിസ്കാരം അള്ളാഹു തആല അവരുടെ മേൽ നിർബന്ധമാക്കിയിരിക്കുന്നു എന്ന് നീ അവരെ അറിയിക്കുക ഫഇൻ ഹും അതാഊലി ദാരിക അതിന് അവർ വഴിപ്പെട്ട് കഴിഞ്ഞാൽ അഞ്ച് വക്ത് നിസ്കാരം അവർ കൃത്യമായി നിസ്കരിക്കുകയാണെങ്കിൽ ഫ അഅലിം ഹും അവരെ നീ അറിയിക്കുക അന്നല്ലാ നിശ്ചയം അല്ലാഹു തആല ഖദിഫ്തറ അലൈഹിം അവരുടെ മേൽ നിർബന്ധമാക്കിയിരിക്കുന്നു സ്വദഖത്തൻ ധർമ്മത്തെ തുഉഖദു സ്വദഖ സകാത്ത് സകാത്ത് നമ്മുടെ ഉദ്ദേശം സ്വദഖ കൊണ്ട് ഉദ്ദേശം സകാത്ത് സകാത്തിനെ നിർബന്ധമാക്കിയിരിക്കുന്നു തുഹദു അതിനെ പിടിക്കപ്പെടുന്നു മിൻ അഗ്നിയാ ഇഹിം അവരിലെ സമ്പന്നരിൽ നിന്ന് സക്കാത്ത് കൊടുക്കാൻ അർഹതപ്പെട്ട ആളുകളിൽ നിന്ന് സമ്പന്നരിൽ നിന്ന് ഫതുറദ്ദു അതിനെ ഏൽപ്പിക്കപ്പെടുന്നു അതിനെ കൊടുക്കപ്പെടുന്നു അലാ ഫുഖറാ ഇഹിം അവരിലെ ദരിദ്രന്മാരുടെ മേൽ അഗ്നിയ എന്ന് പിടിച്ചെടുത്തിട്ട് അതിനെ ഫുഖറായിൻ്റെ മേൽ നൽകപ്പെടുന്നു ഫഇൻഹും അതാഊലി ദാരിക്ക അവർ അതിന് വഴിപ്പെട്ട് കഴിഞ്ഞാൽ സക്കാത്ത് നൽകാനും അവർ വഴിപ്പെട്ട് കഴിഞ്ഞാൽ ഫഇയാക്ക നീ സൂക്ഷിക്കുക വഖറായിമ അംവാരിഹിം അവരുടെ വിലപിടിപ്പുള്ള സമ്പത്ത് പിടിച്ചെടുക്കുന്നതിനെ നീ സൂക്ഷിക്കണം ഖറായിമ കരീമത്തിൻ്റെ ജമ്മാണ് നഫീസത്തുന്ന അവരുടെ വിലപിടിപ്പുള്ള സമ്പത്തിനെ പിടിച്ചെടുക്കുന്നതിനെ നീ സൂക്ഷിക്കണം
വത്തഖി, നീ സൂക്ഷിക്കുക, ദഅവത്തൽ മദ്ലൂമി, ആക്രമിക്കപ്പെട്ടവൻ്റെ പ്രാർത്ഥനയെ നീ സൂക്ഷിക്കുക. ഫ ഇന്നഹു, തീർച്ചയായും, ലൈസ ബൈനഹ, അതിൻ്റെ ഇടയിലില്ല, വ ബൈനല്ലാഹി, അള്ളാഹുവിൻ്റെയും ഇടയിലില്ല, ഹിജാബുൻ, യാതൊരു മറയും ഇല്ല. അള്ളാഹു തആല മദ്ലൂമിൻ്റെ പ്രാർത്ഥന അപ്പോൾ തന്നെ എന്താകും? സ്വീകരിക്കുന്നതാണ്. ആ പ്രാർത്ഥനയുടെയും പിന്നെ അള്ളാഹുവിൻ്റെയും ഇടയിൽ ഏതില്ല? ഒരു മറയുമില്ല. ഈ മദ്ലൂമായ മനുഷ്യൻ അവൻ ആസിയാണെങ്കിൽ പോലും, ഫാജിറാണെങ്കിൽ പോലും, അവൻ്റെ ദുആ ആര് സ്വീകരിക്കുമെന്നാണ്? അള്ളാഹു സ്വീകരിക്കുമെന്നാണ്. അതുകൊണ്ട് വത്തഖി, നീ സൂക്ഷിക്കുക, ദഅവത്തൽ മദ്ലൂമി, ആക്രമിക്കപ്പെട്ടവൻ്റെ പ്രാർത്ഥനയെ. ഫഇന്നഹു, നിശ്ചയമായും, ലൈസ ബൈനഹ, ആ പ്രാർത്ഥനയുടെ ഇടയിലില്ല, വബൈനല്ലാഹി, അള്ളാഹുവിൻ്റെയും ഇടയിലില്ല, ഹിജാബിന്, ഒരു മറ, അഥവാ അതിനെ തിരിച്ചു കളയുന്ന ഒരു സംഗതി ഇല്ല തന്നെ. അത് മക്ബൂലത്താണ് അള്ളാഹുവിൻ്റെ അടുക്കൽ, അള്ളാഹു അത് സ്വീകരിക്കുന്നതാണ്. മുത്തഫഖുൻ അലൈഹി. അപ്പോൾ അക്രമം പാടില്ല. വൻ അബി ഹുമൈദിൻ അബ്ദുറഹ്മാൻ ഇബ്നു സഅദി സഅദി റളിയല്ലാഹു അൻഹു ഖാൽ, അവർ പറയുകയാണ്, ഇസ്താമര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉദ്യോഗം കൊടുത്തു, റജുലൻ, ഒരാൾക്ക്, മിനൽ അസ്ദി, അസ്ദ് ഗോത്രത്തിൽപ്പെട്ട ഒരാൾക്ക് നബി തങ്ങൾ ഉദ്യോഗം കൊടുത്തു, ഉദ്യോഗസ്ഥനാക്കി. യുഖാലു ലഹു, അദ്ദേഹത്തിന് പറയപ്പെടുന്നു, ഇബിനു ലുത്ബിയ, ഇബിനു ലുത്ബിയ എന്നാണ് അദ്ദേഹത്തിന് പറയപ്പെടുന്നത്. അല സ്വദഖത്തി, സക്കാത്തിൻ്റെ മേലാണ് അദ്ദേഹത്തിന് ഉദ്യോഗം കൊടുത്തത്, സക്കാത്ത് പിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി. ഫലമ്മ ഖദിമ, അങ്ങനെ അദ്ദേഹം മുന്നിട്ടപ്പോൾ, അദ്ദേഹം സക്കാത്ത് പിരിച്ച് വന്നപ്പോൾ, കാല, അദ്ദേഹം പറഞ്ഞു, ഹാദാ, ഇത് ലക്കും, നിങ്ങൾക്കാണ്, അഥവാ മുസ്ലിം സമൂഹമേ, ഇത് നിങ്ങൾക്കാണ്, ഇത് മുസ്ലിങ്ങളുടെ പൊതു ഖജനാവിലേക്കുള്ളതാണ്. വഹാദാ, ഇത് ഉഹ്ദിയ ഇലയ്യ, എന്നിലേക്ക് ഹദിയ ചെയ്യപ്പെട്ടതാണ്. അവൻ കൊണ്ടുവന്ന സമ്പത്തിനെ രണ്ടാക്കി തിരിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, കുറേ ഭാഗം ഇത് നിങ്ങൾക്ക് തന്നെയാണ്, സക്കാത്തിൻ്റെ മുതലാണ്, ഈ ഇത് എനിക്ക് ഹദിയായി കിട്ടിയതാണ്, ലഭിച്ചതാണ്. വഹാദ ഉഹ്ദിയ ഇലയ്യ, ഇത് എന്നിലേക്ക് ഹദിയ ചെയ്യപ്പെട്ടതാണ്, അപ്പോൾ ഇതെനിക്ക് സ്വന്തം അവകാശപ്പെട്ടതാണ്. ഫഖാമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എഴുന്നേറ്റ് നിന്നു, അലൽ മിംബരി, മിംബറിൻ്റെ മേൽ എഴുന്നേറ്റ് നിന്നു. ഫഹമിദല്ലാഹ, നബി തങ്ങൾ അള്ളാഹുവിനെ സ്തുതിച്ചു, വ അസ്ന അലൈഹി, അള്ളാഹുവിനെ പുകഴ്ത്തി പറഞ്ഞു. സുമ്മഖാൽ, പിന്നെ നബി തങ്ങൾ പറഞ്ഞു, അമ്മാ ബഅദു, ശേഷം, ഹംദ് സനായി ഇതിന് ശേഷം ഞാൻ പറയുന്നു, ഫഇന്നി, തീർച്ചയായും, അസ്തഅമിലു, ഞാൻ ഉദ്യോഗസ്ഥനാക്കുന്നു, ഞാൻ ഉദ്യോഗം കൊടുക്കുന്നു, അർറജുല, ഒരാൾക്ക്, മിങ്കും, നിങ്ങളിൽ നിന്ന് ഒരാളെ ഞാൻ ഉദ്യോഗസ്ഥനാക്കുന്നു, അലൽ അമലി, ഒരു ജോലിയുടെ മേൽ, മിമ്മാ വല്ലാനില്ലാഹു, അള്ളാഹു എന്നെ ഏൽപ്പിച്ചതായ ചിലതിൽ നിന്ന്, അള്ളാഹു എന്നെ ഏൽപ്പിച്ചതായ കാര്യങ്ങളിൽ നിന്ന്, അധികാരം തന്നതായ ഒന്നിൽ നിന്ന്. ഫയഅതി, എന്നിട്ട് അദ്ദേഹം വരുന്നു, ഫയഖൂലു, അദ്ദേഹം പറയുന്നു, ഏ, അദ്ദേഹം പറയുന്നു, ഹാദാ ലക്കും, ഇത് നിങ്ങൾക്കാണ്, വഹാദാ, ഇത് ഹദിയത്തുൻ, ഹദിയാണ്, ഉഹ്ദിയത്തിലി, എനിക്ക് ഹദിയ ചെയ്യപ്പെട്ട ഹദിയയാണ് ഇത് എന്ന് അദ്ദേഹം പറയുന്നു. അഫല ജലസ, അദ്ദേഹത്തിന് ഇരുന്നു കൂടായിരുന്നോ, ഫി ബൈത്തി അബീഹി, അദ്ദേഹത്തിൻ്റെ ഉപ്പാൻ്റെ വീട്ടിൽ ഇരുന്നു കൂടായിരുന്നോ, ആ ഉമ്മിഹി, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഉമ്മയുടെ വീട്ടിൽ ഇരുന്നു കൂടായിരുന്നോ, ഹത്ത തഹ്തിയഹു ഹദിയത്തുൻ, അദ്ദേഹത്തിന് ഹദിയ വരാൻ വേണ്ടി, ഇൻകാന സ്വാദിക്കൻ, അദ്ദേഹം സത്യം പറയുന്നവനാണെങ്കിൽ, ഇത് എന്നിലേക്ക് ഹദിയ ചെയ്യപ്പെട്ടതാണ് എന്ന് അദ്ദേഹം പറയുന്ന വാക്കിൽ അദ്ദേഹം സത്യം പറയുന്നവനാണെങ്കിൽ, വീട്ടിലിരുന്നാൽ തന്നെ ഹദിയ കിട്ടൂലേ? വല്ലാഹി, അള്ളാഹുവാണ് സത്യം, ലാ യഉഖുദു അഹദുൻ, ഒരാളും പിടിക്കുകയില്ല, മിങ്കും, നിങ്ങളിൽ നിന്ന്, ശയ്യൻ, ഒരു വസ്തുവിനെയും, ബിഗൈരി ഹഖിഹി, അതിൻ്റെ ഹക്ക് കൂടാതെ പിടിക്കുകയില്ല, ഇല്ലാ ലഖി അല്ലാഹു തആല, അള്ളാഹു തആലയെ അവൻ കണ്ടുമുട്ടിയിട്ടല്ലാതെ,
യഹ്മിലുഹു, അതിനവൻ ചുമന്നുകൊണ്ടുവരുന്നു. അവൻ അക്രമമായി പിടിച്ചതിനെ അവൻ ചുമന്നുകൊണ്ടുവരുന്നു. യൗമൽ ഖിയാമത്തി, അന്ത്യനാളിൽ. ഫലാ അഴിരിഫന്ന, തീർച്ചയായും ഞാൻ അറിയരുത്, അഹദൻ, ഒരാളെയും, മിങ്കും, നിങ്ങളും ഞാൻ ഒരാളെയും അറിയാതിരിക്കട്ടെ. ലഖിയല്ലാഹ, അള്ളാഹുവിനവൻ കണ്ടുമുട്ടുന്നു. യഹ്മിലു, അവൻ ചുമക്കുന്നു. ബഈറൻ, ഒരു ഒട്ടകത്തെ. ലഹു, അതിനുണ്ട്. റുഗാഉൻ, അതിൻ്റെ ശബ്ദമുണ്ട്, കരച്ചിലുണ്ട്. ഒട്ടകത്തിൻ്റെ ശബ്ദത്തിനാണ് എന്ത് പറയുക, റുഗാ. ഒട്ടകം കരയുമുണ്ടാകുന്ന ശബ്ദമില്ലേ, അതിനാണ് റുഗാ എന്ന് പറയുക. അപ്പോൾ ആ ശബ്ദത്തോടുകൂടി ഒട്ടകത്തെയും ചുമന്നുകൊണ്ട് ഒരാൾ വരുന്നു. ഔ ബക്കറത്തന്, അല്ലെങ്കിൽ ഒരു പശുവിനെ. ലഹ, അതിനുണ്ട്. ഹുവാറുൻ, അതിൻ്റെ ശബ്ദമുണ്ട്. സൗത്തുൽ ബക്കറ, പശു കരയുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദമില്ലേ, അതിനാണ് പിന്നെ എന്ത് പറയുക, ഹുവാറ് എന്ന് പറയുക. ഔ ഷാത്തുൻ, അല്ലെങ്കിൽ ഒരാട്, ഒരാട്ടിനെ ചുമന്നുകൊണ്ട് വരുന്നു. തൈ അറു, അതിങ്ങനെ ശബ്ദമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു, കരഞ്ഞുകൊണ്ടിരിക്കുന്നു. അങ്ങനെ പിന്നെ ശബ്ദമുണ്ടാക്കി കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒട്ടകത്തെയോ പശുവിനെയോ ആട്ടിനെയോ ചുമന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് വരുന്ന ഒരു രംഗം നിങ്ങൾക്ക് ആർക്കും ഉണ്ടാവാതിരിക്കട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ദുനിയാവിൽ വെച്ച് ആരെങ്കിലും സക്കാത്തിൻ്റെ മുതലായിട്ടോ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ധനം ആരെങ്കിലും ഒരൊട്ടകത്തെയോ ഒരു പശുവിനെയോ അല്ലെങ്കിൽ ഒരു ആട്ടിനെയോ അപഹരിച്ചെടുത്താൽ ആ വസ്തുവിനെയും ചുമന്നുകൊണ്ടാണ് നാളെ മഹ്ഷറിൽ അവൻ വരിക. സുമ്മ റഫാ, പിന്നെ നബി തങ്ങൾ ഉയർത്തി. യദൈഹി, തൻ്റെ രണ്ട് കൈയിനെ ഉയർത്തി. ഹത്താ റുഇയ, കാണപ്പെടുന്നത് വരെ. ബയാളു ഇബ്തൈഹി, രണ്ട് കക്ഷത്തിൻ്റെ വെള്ള നിറം കാണപ്പെടുന്നത് വരെ. അത്രയും തങ്ങൾ പൂർണ്ണമായി കൈയെന്തായി, പൊക്കി എന്നർത്ഥം. ഫഖാൽ, നബി തങ്ങൾ പറഞ്ഞു. അല്ലാഹുമ്മ, അല്ലാഹുവേ, ഹൽ ബല്ലഗ്തു, ഞാൻ എത്തിച്ചു തന്നിട്ടില്ലയോ. എന്നോട് അല്ലാഹു എത്തിക്കാൻ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തന്നിട്ടില്ലയോ. അല്ലാഹുമ്മ, അല്ലാഹുവേ, ഹൽ ബല്ലഗ്തു, ഞാൻ എത്തിച്ചു കൊടുത്തില്ലയോ. ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ പറഞ്ഞതിനെ ഞാൻ എത്തിച്ചു കൊടുത്തില്ലയോ. وعن أبي هريرة رضي الله عنه عن النبي صلى الله عليه وسلم قال من كانت عنده مظلمة لأخيه من عرضه أو من شيء فليتحلل منه اليوم قبل أن لا يكون دينار ولا درهم من ورال كانت عنده عنده أبندرك المظلمة ഒരു അക്രമിച്ചെടുത്തൊരു വസ്തു. ലി അഹീഹി, തൻ്റെ സഹോദരൻ്റെ.
മിൻ എർലിഹി, അത് അവൻ്റെ അഭിമാനമാവട്ടെ, ഔ മിൻ ഷൈൻ, അല്ലെങ്കിൽ മറ്റ് വല്ലതുമാവട്ടെ. എന്നാൽ ഫൽ യതഹല്ലൽ, അവൻ പൊരുത്തപ്പെടിച്ചു കൊള്ളട്ടെ, ഹു ആ സഹോദരനോട്, മിൻഹു അതിനെ തൊട്ട്, അല്യൗമ ഇന്ന്, ഈ ദുനിയാവിൽ വെച്ച്. കബില അല്ലായക്കൂന ദീനാറു, ദീനാറു ഉണ്ടാകാതിരിക്കുന്നതിന് മുമ്പ്, വലാ ദിർഹമു, ദിർഹമു ഉണ്ടാകാതിരിക്കുന്നതിന് മുമ്പ്. ഈ ദുനിയാവിൽ വെച്ച് ഒരാൾ തൻ്റെ സഹോദരൻ്റെ അഭിമാനമോ അല്ലെങ്കിൽ മറ്റ് വല്ലതോ അപഹരിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അത് മരിക്കുന്നതിന് മുമ്പ് തന്നെ അവൻ പൊരുത്തപ്പെടിച്ചോ. കാരണം നാളെ മഹ്ശറിൽ ദീനാറ് കൊടുത്തിട്ടോ ദിർഹമ് കൊടുത്തിട്ടോ അവിടെ പൊരുത്തപ്പെടിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഇന്ന് തന്നെ അവൻ പൊരുത്തപ്പെടിച്ചോ. മൻ, ഒരാൾ കാനത്ത് ഉണ്ടായി, ഇന്ദഹു അവൻ്റെ അടുക്കൽ, മദ്ലിമത്തുൻ, ഒരു അക്രമിച്ചെടുത്തൊരു വസ്തു, എന്നാൽ ലി അഹിഹി തൻ്റെ സഹോദരൻ്റെ, മിൻ ഇർലിഹി അത് അവൻ്റെ അഭിമാനമാവട്ടെ, അവനെ കുറ്റം പറഞ്ഞതാണ്, അവനെ പരദൂഷണം പറഞ്ഞതാണ്, അതാണ് അഭിമാനം. ഔമീൻ ഷെയ്ൻ അല്ലെങ്കിൽ വല്ല വസ്തുക്കളും, ഫലിയ തഹല്ലൽ അവൻ പൊരുത്തപ്പെടിച്ചു കൊള്ളട്ടെ, മാപ്പപേക്ഷിച്ചു കൊള്ളട്ടെ, ഹു ആ സഹോദരനോട്, മിൻഹു അതിനെ തൊട്ട്, അല്യോമ ഇന്ന് എന്ന് പറഞ്ഞാൽ ഫി ദുനിയ ദുനിയാവിൽ വെച്ച്. കബില അല്ലായക്കൂന ഉണ്ടാകാതിരിക്കുന്നതിന് മുമ്പ്, എത്തിക്കപ്പെടാതിരിക്കുന്നതിന് മുമ്പ്, ദീനാറും ദീനാറും വലാ ദിർഹമുൻ ദിർഹമും, സ്വർണ്ണ നാണയവും വെള്ളി നാണയവും, അഥവാ ഖിയാമത്ത് നാളിന് മുമ്പ് എന്നർത്ഥം. ഈ പിന്നെ അവിടെ എങ്ങനെയാണ് പൊരുത്തപ്പെടിക്കലുണ്ടാകുക? ഇൻകാന ലഹു അമലും സ്വാലിഹുൻ, ഈ മനുഷ്യന് സ്വാലിഹായ അമലുണ്ടെങ്കിൽ, ഈ അക്രമിയായ മനുഷ്യന് സ്വാലിഹായ അമലും ഉണ്ടാവുകയാണെങ്കിൽ, ഉഹിദ അതിനെ പിടിക്കപ്പെടും, മിൻഹു അവനിൽ നിന്ന്, ബി ഖദരി മദ്ലിമത്തിഹി അവൻ്റെ അക്രമത്തിൻ്റെ തോതനുസരിച്ച്. ഇവൻ മറ്റൊരാളെ അക്രമിച്ചിട്ടുണ്ട്, അവൻ്റെ അഭിമാനം കളങ്കപ്പെടുത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ വല്ല വസ്തുക്കളും അപഹരിച്ചെടുത്തിട്ടുണ്ട്, എന്നാൽ ഈ അക്രമിയായ മനുഷ്യനിൽ നിന്ന് അവൻ്റെ സാലിഹായ അമൽ, ആ അക്രമത്തിൻ്റെ തോതനുസരിച്ച് സാലിഹായ അമൽ പിടിച്ചുകൊണ്ട് ആർക്ക് കൊടുക്കും? ആ മദ്ലൂമായ മനുഷ്യന് കൊടുക്കും. എവിടെ? ആഖിറത്തിൽ. വഇല്ലം തകുല്ലഹു ഹസനാത്തുൻ, അവന് നന്മകൾ ഇല്ലെങ്കിൽ, സ്വാലിഹായ അമലുകൾ ഇല്ലെങ്കിൽ, ഉഹിദ പിടിക്കപ്പെടും, മിൻ സയ്യിആത്തി സ്വാഹിബിഹി അവൻ്റെ കൂട്ടുകാരൻ്റെ സയ്യിആത്തിൽ നിന്ന്, അഥവാ മദ്ലൂമിൻ്റെ അക്രമിക്കപ്പെട്ടവൻ്റെ തിന്മകളിൽ നിന്ന് പിടിക്കപ്പെടും. എന്നിട്ട് ഫഹുമില അതിനെ ചുമത്തപ്പെടും, അലീഹി ഇവൻ്റെ മേൽ, ആരുടെ മേൽ? ഈ ലാലിമിൻ്റെ മേൽ ചുമത്തപ്പെടും. അവിടെ അങ്ങനെയാണ് പ്രതികാരം ചെയ്യപ്പെടുക. ദുനിയാവിൽ വെച്ച് വല്ല അക്രമം ചെയ്തിട്ടുണ്ടെങ്കിൽ നാളെ പരലോകത്ത് വെച്ച് ഈ ലാലിമിൻ്റെ ഹസനാത്തുകൾ എടുത്തിട്ട് ആർക്ക് കൊടുക്കും? മദ്ലൂമിന് കൊടുക്കും. ഇനി ലാലിമിന് ഹസനാത്ത് ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? മദ്ലൂമിൻ്റെ സയ്യിആത്ത് എടുത്തിട്ട് ആരെ അക്കൗണ്ടിൽ ചേർക്കും? ഈ ലാലിമിൻ്റെ അക്കൗണ്ടിൽ ചേർക്കുന്നതാണ്. അതാ പറഞ്ഞത്, മനസ്സിലായില്ലേ? ഇൻകാന ലഹു അമലും സ്വാലിഹുൻ, അവന് സ്വാലിഹായ അമലുണ്ടെങ്കിൽ, ഉഹിദ അതിനെ പിടിക്കപ്പെടും, മിൻഹു അവനിൽ നിന്ന്, ബി ഖദരി മദ്ലിമത്തിഹി അവൻ്റെ അക്രമത്തിൻ്റെ തോതനുസരിച്ച്. വഇല്ലം തകുല്ലഹു ഹസനാത്തുൻ, അവന് നന്മകൾ ഉണ്ടായില്ലെങ്കിൽ, ഉഹിദ അതിനെ പിടിക്കപ്പെടും, മിൻ സയ്യിആത്തി സ്വാഹിബിഹി ഉഹിദ പിടിക്കപ്പെടും, മിൻ സയ്യിആത്തി സ്വാഹിബിഹി അവൻ്റെ കൂട്ടുകാരൻ്റെ, മദ്ലൂമായ അവൻ്റെ കൂട്ടുകാരൻ്റെ സയ്യിആത്തിൽ നിന്ന് പിടിക്കപ്പെടും. എന്നിട്ട് ഫഹുമില അതിനെ ചുമത്തപ്പെടും, അലീഹി ഈ ലാലിമിൻ്റെ മേൽ ചുമത്തപ്പെടുന്നതാണ്. റവാഹുൽ ബുഖാരിയു. അപ്പോൾ അതാണ് മറ്റൊരു ഹദീസിലുണ്ടല്ലോ, അൽ മുഫ്ലിസു മിൻ ഉമ്മത്തി മയ്യിതി യൗമൽ ഖിയാമത്തി ബി സ്വലാത്തിൻ വ സിയാമി വ സക്കാത്തിൻ. എൻ്റെ സമുദായത്തിൽ മുഫ്ലിസ് എന്ന് പറഞ്ഞാൽ, പാപ്പരായവൻ എന്ന് പറഞ്ഞാൽ ആരാണെന്ന് ചോദിച്ചപ്പോൾ നബി തങ്ങൾ പറഞ്ഞില്ലേ, നാളെ ഖിയാമത്ത് നാളിൽ കുറേ നിസ്കാരവും നോമ്പും സക്കാത്തും ആയിട്ട് വരും, പിന്നെ അപ്പോഴാണ് കുറേ അവകാശികൾ വരുന്നത്, അപ്പോൾ അവർക്കെല്ലാം ഇവൻ്റെ സക്കാത്തും നോമ്പെല്ലാം എടുത്തു കൊടുക്കും, പിന്നെ ഇവൻ്റെ ഒന്നും ഉണ്ടാവില്ല, പിന്നെ അവരുടെ സയ്യിആത്തിനെ ഇവൻ്റെ മേൽ ഹംലി ചെയ്യപ്പെടും, അപ്പോൾ ഇവൻ പാപരായി പോകുന്ന ഒരവസ്ഥ വരും. അതിന് അടുത്ത ഹദീസ്, വൻ അബ്ദുല്ലാഹി ബിൻ അംറു ബിൻ അൽ ആസ് റളിയല്ലാഹു അൻഹു അൻ നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ,
അൽ മുസ്ലിമു മൻ സലിമ അൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി വൽ മുഹാജിറു മൻ ഹജറ മാ നഹല്ലാഹു അൻഹു. അൽ മുസ്ലിമു, യഥാർത്ഥ മുസ്ലിം എന്ന് പറഞ്ഞാൽ ആരാണ്? അൽ കാമിലുൽ ഇസ്ലാം, നാം ഇസ്ലാം പൂർണ്ണമായവൻ ആര് എന്നാണ്. യഥാർത്ഥ മുസ്ലിം എന്ന് പറഞ്ഞാൽ ആരാണ്? മൻ, ഒരാളാണ്. സലിമൽ മുസ്ലിമൂന, മറ്റ് മുസ്ലിമീങ്ങൾ രക്ഷപ്പെട്ടിരിക്കുന്നു. മിൻ ലിസാനിഹി, ഇവൻ്റെ നാവിനെ തൊട്ടും. വയ്യദിഹി, ഇവൻ്റെ കൈയിനെ തൊട്ടും. ഇവനെക്കൊണ്ട് മറ്റ് മുസ്ലിമീങ്ങൾക്ക് ഇവൻ്റെ നാവ് കൊണ്ടോ കൈ കൊണ്ടോ ഒരു ബുദ്ധിമുട്ടും ഇല്ല, ഒരു ദ്രോഹം അവർക്ക് ഇവൻ ചെയ്തിട്ടില്ല. അങ്ങനെയുള്ള ഒരാളാണ് യഥാർത്ഥ മുസ്ലിം. അപ്പോൾ മറ്റുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടോ ദ്രോഹമോ ചെയ്യാത്ത ഒരാളാണ് യഥാർത്ഥ മുസ്ലിം എന്ന് പറഞ്ഞാൽ. മൻ സലിമൽ മുസ്ലിമോന, മുസ്ലിമീങ്ങൾ രക്ഷപ്പെട്ടിരിക്കുന്നു. മിലിസാനി, അവൻ്റെ നാവിനെ തൊട്ടും. വയ്യദിഹി, അവൻ്റെ കയ്യിനെ തൊട്ടും രക്ഷപ്പെട്ടിരിക്കുന്നു. വൽ മുഹാജിറു, ഹിജ്റ പോയവൻ. മുഹാജിർ, യഥാർത്ഥ ഹിജ്റ പോയവൻ ആരാണ്? മൻ ഹജറ മാ നഹല്ലാഹു അൻഹു, അള്ളാഹു വിരോധിച്ച കാര്യങ്ങൾ വെടിഞ്ഞവൻ എന്നാണ്. അള്ളാഹു വിരോധിച്ച കാര്യങ്ങളെ വെടിഞ്ഞവൻ എന്നാണ്, വെടിഞ്ഞവനാണ് യഥാർത്ഥ മുഹാജിർ എന്ന് പറയുക. മുത്തഫഖുൻ അലൈഹി. വ അൻഹു റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തന്നെ അല്ല, ആരെ തൊട്ടാ? അബ്ദുല്ലാഹി ബിൻ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട്. ഖാൽ, അവർ പറയുകയാണ്, കാന അല സഖലിൻ നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ റജുലുൻ. കാന അല സിഖലി സഖലിൻ നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരക്കുകൾ സൂക്ഷിക്കുന്ന ഒരാൾ, സൂക്ഷിക്കുന്നതിൻ്റെ മേൽ ഉണ്ടായിരുന്നു റജുലുൻ, ഒരു മനുഷ്യൻ. നബി തങ്ങളുടെ അംതിയത്ത് ചരക്കുകൾ, ഭാരങ്ങൾ വഹിക്കുന്ന ഒരാൾ ഉണ്ടായിരുന്നു. യുഖാലു ലഹു, അദ്ദേഹത്തിന് പറയപ്പെടും, കിർക്കിറ എന്നാണ് അദ്ദേഹത്തിൻ്റെ പറയപ്പെടുന്നത്. ഫമാത, അദ്ദേഹം മരിച്ചു. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഹുവ ഫിന്നാർ, അദ്ദേഹം നരകത്തിലാണ്. അദ്ദേഹം ആ ദോഷത്തെ, ഒരു ദോഷത്തിൻ്റെ മേൽ അദ്ദേഹം ശിക്ഷിക്കപ്പെടുകയാണ്. ഫദഹബു, അപ്പോൾ അവർ പോയി. യന്ദുറൂന, നോക്കുന്നവരായി. ഇലൈഹി, അദ്ദേഹത്തിലേക്ക് പോയി. ഫവജദു, അപ്പോൾ അവർ എത്തിച്ചു. അബാഅത്തൻ, ഒരു കരിമ്പടം. ഖദ് ഖല്ലഹ, അതിനെ അദ്ദേഹം വഞ്ചിച്ചെടുത്തിരിക്കുന്നു. ഒരു പുതപ്പ് അദ്ദേഹം വഞ്ചിച്ചെടുത്തിരിക്കുന്നു. വഞ്ചന വഴിയിലൂടെ അദ്ദേഹം അതിനെ സമ്പാദിച്ചിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം നരകത്തിലാണ്, ശിക്ഷിക്കപ്പെടുന്നവനാണ് എന്ന് പറയാനുള്ള കാരണത്തെ അന്വേഷിച്ചുകൊണ്ട് അവർ ഒരു അന്വേഷണം നടത്തിയപ്പോൾ അവർക്ക് എന്താണ് ബോധ്യമായത്? അദ്ദേഹം റസൂലുള്ള ഒരു പിന്നെ അബാത്ത്, ഒരു പുതപ്പ് അദ്ദേഹം വഞ്ചിച്ചെടുത്തിരിക്കുന്നു. ഖദ് ഖല്ലഹ, അതിനദ്ദേഹം വഞ്ചിച്ചെടുത്തിരിക്കുന്നു. റവാഹുൽ ബുഖാരി. അപ്പോൾ അക്രമം കാരണത്താലാണ് അദ്ദേഹം ശിക്ഷിക്കപ്പെടുന്നത്. വഅൻ അബി ബക്രത നുഫൈ ബിനിൽ ഹാരിസ് റളിയല്ലാഹു അൻഹു അൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, ഇന്ന സമാന, തീർച്ചയായും കാലം, കൊല്ലം, ഖദിസ്തദാറ, അത് കറങ്ങി വന്നിരിക്കുന്നു. കഹൈഅതിഹി, അതിൻ്റെ രൂപത്തിൽ. യൗമ ഖലഖല്ലാഹു സമാവാതി വൽ അർദ്, ആകാശഭൂമികളെ അള്ളാഹു സൃഷ്ടിച്ച ആ ദിവസത്തിലുള്ള അതേ രൂപത്തിൽ കാലം അതിങ്ങനെ കറങ്ങി വന്നിരിക്കുന്നു. അസ്സനത്തു, ഒരു വർഷം എന്ന് പറയുന്നത് ഇസ്നാ അഷറ ഷഹ്റൻ, 12 മാസമാണ്. മിൻഹ, അതിൽപ്പെട്ടതാണ്. അർബഅത്തുൻ ഹുറൂം, യുദ്ധം നിഷിദ്ധമാക്കപ്പെട്ട 4 മാസങ്ങൾ, പവിത്രമാക്കപ്പെട്ട 4 മാസങ്ങൾ. സലാസും മുത്തവാലിയാത്തുൻ, 3 തുടരെയുള്ള മാസങ്ങളാണ്. 4 മാസങ്ങളിൽ 3 തുടരെയുള്ളതാണ്, അഥവാ ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം, അത് ഓർഡറായിട്ട് തന്നെയാണല്ലോ. മറ്റൊരു മാസമാണ് വ റജബു, റജബ് മുളറ, മുളറ് ഗോത്രക്കാരുടെ റജബ്. അല്ലദി ബൈന ജുമാദ വ ഷഅബാൻ, ജുമാദൽ ഉഹ്റയുടെയും ഷഅബാൻ്റെയും ഇടയിലുള്ള റജബ് മാസം. ജുമാദൽ ഉഹ്റ, റജബ്, ഷഅബാൻ, അങ്ങനെയല്ലേ?
അപ്പോൾ ജുമാദുൽ ഉഖ്രയുടെയും ഷഅബാൻ്റെയും ഇടയിലുള്ള റജബ്, അതാണ് നാലാമത്തെ മാസം. എന്നിട്ട് നബി തങ്ങൾ പറയുകയാണ്, അയ്യു ഷഹ്രിൻ ഹാദ, ഇത് ഏത് മാസമാണ്? സഹാബത്തിനോട് ചോദിക്കുകയാണ്. കുല്ന, ഞങ്ങൾ പറഞ്ഞു, അള്ളാഹു റസൂലുഹു അഅലം. അവർക്ക് അറിയാത്തത് കൊണ്ടല്ല, നബി തങ്ങൾ ഇതേത് മാസം തങ്ങൾക്ക് അറിയാത്തത് കൊണ്ടുമല്ല ചോദിക്കുന്നത്. അപ്പോൾ എന്തോ ഇതൊരു രഹസ്യമുണ്ട് എന്നതുകൊണ്ടാണ് അവർ അള്ളാഹു റസൂലു അഅലം എന്ന് പറഞ്ഞത്. ഫസ് സക്കത്ത, നബി തങ്ങൾ മൗനം പാലിച്ചു. ഹത്താ ലനന്ന, ഞങ്ങൾ വിചാരിക്കുന്നത് വരെ, അന്നഹു സയുസമ്മിഹി, തങ്ങൾ അതിന് പേര് പറയും, ബി ഗൈരി ഇസ്മിഹി, അതിൻ്റെ പേര് അല്ലാത്തതുകൊണ്ട്, വേറെ എന്തോ പേര് പറയാൻ പോകുന്നത് പോലെയായി ഞങ്ങൾക്ക് തോന്നി. കാല, നബി തങ്ങൾ പറഞ്ഞു, അലൈസദാലി അലൈസദൽ ഹിജ്ജ, ഇത് ദുൽഹിജ്ജ മാസമല്ലേ എന്ന് ചോദിച്ചു. ഈ മാസത്തിൻ്റെ പേര് ദുൽഹിജ്ജ എന്നല്ലേ? ഉന്ന, ഞങ്ങൾ പറഞ്ഞു, ബല, അതെ, ഇത് ദുൽഹിജ്ജ തന്നെയാണ്. കാല, നബി തങ്ങൾ ചോദിച്ചു, അയ്യു ബല ദിൻഹാദ, ഇത് ഏത് രാജ്യമാണ്? ഉന്ന, ഞങ്ങൾ പറഞ്ഞു, അള്ളാഹു റസൂലുഹു അഅലം. ഫസക്കത്ത, തങ്ങൾ മൗനം പാലിച്ചു. ഹത്താ ലനന്ന, ഞങ്ങൾ വിചാരിക്കുന്നത് വരെ, അന്നഹു സയുസമ്മീഹി, തങ്ങളതിൻ്റെ പേര് പറയും, ബിഗൈരി ഇസ്മിഹി, അതിൻ്റെ പേരല്ലാത്തത് കൊണ്ട്, ഈ നാട്ടിന് വേറെന്തോ പേര് പറയാൻ പോകുന്നത് പോലെയായിട്ട് ഞങ്ങൾക്ക് തോന്നി. ഫഖാല, നബി തങ്ങൾ പറഞ്ഞു, അലൈസഹ അലൈസൽ ബൽദത്തുൽ ഹറാം, ഇത് പവിത്രമായ നാടല്ലേ? അലൈസൽ അയ്യു ബലദിൻ ഹാദാ കുന്നല്ലാഹു റസൂലുഹു അലൈസൽ ബൽദ, ഇത് പവിത്രമായ രാജ്യമല്ലേ, അഥവാ മക്ക രാജ്യമല്ലേ ഇത്? ഉന്ന, ഞങ്ങൾ പറഞ്ഞു, ബല, അതെ. കാല, നബി തങ്ങൾ ചോദിച്ചു, ഫയ്യു യൗമിൻ ഹാദ, ഇത് ഏത് ദിവസമാണ്? ഉന്ന, ഞങ്ങൾ പറഞ്ഞു, അള്ളാഹു റസൂലു അഅലം. ഫസക്കത്ത, തങ്ങൾ മൗനം പാലിച്ചു. ഹത്താ ലനന്ന, ഞങ്ങൾ വിചാരിക്കുന്നത് വരെ, അന്നഹു സയുസമ്മി, തങ്ങളതിൻ്റെ പേര് പറയും, ബിഗൈരി ഇസ്മിഹി, അതിൻ്റെ പേര് അല്ലാത്തത് കൊണ്ട്. കാല, തങ്ങൾ ചോദിച്ചു, അലൈസ യൗമൻ നഹർ, ഇത് ബലി വരുന്നാൾ ദിവസമല്ലേ? ഉന്ന, ഞങ്ങൾ പറഞ്ഞു, ബല, അതെ. കാല, നബി തങ്ങൾ പറഞ്ഞു, ഫഇന്ന ദിമാഅക്കും വ അംവാലക്കും വ അഇറാദക്കും അലൈക്കും ഹറാം കഹുർമത്തി യൗമിക്കും ഹാദാ ഫി ബലദിക്കും ഹാദാ ഫി ഷഹരിക്കും ഹാദാ. എന്തിനാണ് നബി തങ്ങൾ ഇങ്ങനെയൊക്കെ ചോദിച്ചത്? അപ്പോൾ ഞാൻ ശേഷം പറയാൻ പോകുന്ന കാര്യത്തിൻ്റെ ഗൗരവം നിങ്ങൾ മനസ്സിലാക്കണമെന്നറിയിക്കാൻ വേണ്ടിയാണ്. ഇതാ ഗൗരവമുള്ളൊരു വിഷയമാണ് ഇനി പറയാൻ പോകുന്നത്. വ ഇന്ന ദിമാക്കും, തീർച്ചയായും നിങ്ങളുടെ രക്തം, വ അംവാലക്കും, നിങ്ങളുടെ സമ്പത്തും, വ അഇറാദക്കും, നിങ്ങളുടെ അഭിമാനവും, അലൈക്കും, നിങ്ങളുടെ മേൽ, ഹറാമുൻ, അത് പവിത്രമാണ്. കഹുമത്തി യൗമിക്കും ഹാദാ, ഈ ദിവസത്തിൻ്റെ പവിത്രത പോലെ. ഫി ബലദിക്കും ഹാദാ, നിങ്ങളുടെ ഈ രാജ്യത്ത്, ഈ പരിശുദ്ധമായ മക്കയിൽ. ഫി ഷഹരിക്കും ഹാദാ, നിങ്ങളുടെ ഈ മാസത്തിൽ, ഈ പവിത്രമായ ദുൽഹിജ്ജ മാസത്തിൽ, അതിനുള്ള പവിത്രത പോലെ. നിങ്ങളുടെ രക്തവും നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ അഭിമാനവും നിങ്ങൾക്കുടെ മേൽ ഹറാമാണ്. അഥവാ മറ്റൊരാളെ കൊന്നുകളയാൻ പാടില്ല. മറ്റൊരാളുടെ ധനം അപഹരിച്ചെടുക്കാൻ പറ്റൂല. മറ്റൊരാളുടെ അഭിമാനം കളങ്കപ്പെടുത്താൻ പറ്റൂല. അതൊക്കെ ഹറാമാണ്. വസത്തൽക്കൗന, നിങ്ങൾ കണ്ടുമുട്ടും റബ്ബക്കും, നിങ്ങളുടെ രക്ഷിതാവിനെ. വയസ്തരുക്കും, അവൻ നിങ്ങളോട് ചോദിക്കും, അൻ അഴ്മാരിക്കും, നിങ്ങളുടെ അമലിനെ സംബന്ധിച്ച് അവൻ ചോദിക്കും. അല അറിയുക, ഫലാ തർജിഉ, നിങ്ങൾ മടങ്ങരുത്, ബഅദി, എൻ്റെ ശേഷം. കുഫ്ഫാരൻ, കാഫിരീങ്ങളായി മടങ്ങരുത്, അഥവാ കാഫിരീങ്ങളെപ്പോലെ നിങ്ങളാവരുത്. യദ്രിബു ബഅദുക്കും ബഅദ, ചിലർ ചിലരെ വെട്ടുന്നവരായിട്ട്, പെരടികളെ വെട്ടുന്നവരായി. അല അറിയുക, ലിയുബല്ലിഖു ഷാഹിദുൽ ഗായിബ, ലിയുബല്ലിഖു ഷാഹിദു, ഹാജറായവൻ എത്തിച്ചു കൊടുക്കട്ടെ, അൽ ഗായിബ, ഹാജറില്ലാത്തവർക്ക്, അഥവാ ഈ സദസ്സിൽ ഹാജരായ ആളുകൾ, ഈ സദസ്സിൽ ഹാജരായ ആളുകൾ, ഇവിടെ ഹാജറില്ലാത്ത ആളുകൾക്ക് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കട്ടെ. ഫലഅല്ല ബഅദമൻ യുബല്ലിഖു, ഇതിനെത്തിച്ചു കൊടുക്കുന്ന ചിലർ ആയേക്കാം.
ഫലഅല്ല ബഅദമൻ യുബല്ലിഗുഹു ഇതിനെ എത്തിച്ചു കൊടുക്കുന്നവർ ചിലരായേക്കാം അയ്യക്കൂന ഔ ആ ഇതിന് ഏറ്റവും പാഠമിടുന്നവരായേക്കാം സൂക്ഷിക്കുന്നവരായേക്കാം ലഹു അതിനെ മിംബാളി മൻ സമ്യഹു ഇതിനെ കേട്ടവരിൽ ചിലരേക്കാൾ ഇത് ചിലപ്പോൾ ഈ വിവരം കേട്ടറിഞ്ഞവനായിരിക്കും നേരിട്ടു കേട്ടവരേക്കാൾ കൂടുതൽ ഗ്രഹിക്കുക എന്നാണ് നിവിധങ്ങൾ പറഞ്ഞതിൻ്റെ സാരം. ഈ സംഗതി നേരിട്ട് കേട്ട് അത് എത്തിച്ചു കൊടുക്കപ്പെട്ടവർ ആയേക്കാം ഇതിന് കൂടുതൽ മനസ്സിലാക്കുന്നവർ അതാണ്. സുമ്മക്കാൽ പിന്നെ നിവിധങ്ങൾ പറഞ്ഞു അല അറിയുക ഹൽ ബല്ലഗ്തു ഞാൻ എത്തിച്ചു കൊടുത്തന്നില്ലയോ അല ഹൽ ബല്ലഗ്തു ഞാൻ എത്തിച്ചു തന്നില്ലയോ കുന്ന ഞങ്ങൾ പറഞ്ഞു നാം അതെ കാൽ നിവിധങ്ങൾ പറഞ്ഞു അള്ളാഹു മഷ്ഹദ് അള്ളാഹുവെ നീ സാക്ഷിയാണ് മുത്തഫഖുൻ അലൈഹി ഫലഅല്ല ബഅദമ യബ്ലുഗുഹു അങ്ങനെയുണ്ട് ഫലഅല്ല ബഅദമ യബ്ലുഗുഹു ഈ സന്ദേശം എത്തുന്നവരിൽ ചിലരായേക്കാം അയ്യക്കൂന ഔ ആ ഏറ്റവും ഗ്രഹിക്കുന്നവർ ഏറ്റവും മനസ്സിലാക്കുന്നവരായേക്കാം ലഹു ഈ കാര്യത്തെ മിം ബഅദി മൻ സമിയഹു അതിനെ കേട്ടവരിൽ ചിലരേക്കാൾ ഇവിടെ ഹാജരായി ഇതിനെ കേട്ടവർ കേട്ടവരേക്കാൾ കൂടുതൽ ഗ്രഹിക്കുന്നവരും അതിനെ പാഠം ഉൾക്കൊള്ളുന്നവരും ആവാം ആര് ഈ സന്ദേശം എത്തിക്കപ്പെടുന്ന ആളുകൾ. അടുത്ത ഹദീസ് വഅൻ അബി ഉമാമത്ത ഇയാസ് ബിനു സഅലബത്തിൽ ഹാരിസി റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ മനീഖത ഒരാൾ മുറിച്ചെടുത്താൽ ഹക്കംരി ഇം മുസ്ലിമിൻ മുസ്ലിമായ ഒരു മനുഷ്യൻ്റെ അവകാശത്തെ ഒരാൾ അപഹരിച്ചെടുത്താൽ ബി യമീനിഹി അവൻ്റെ സത്യം കൊണ്ട് കള്ളസത്യം കൊണ്ട് മറ്റൊരാളുടെ ധനം എന്തായി അപഹരിച്ചെടുത്തു ഇതെൻ്റെതാണെന്ന് കള്ളസത്യം ചെയ്തിട്ട് സ്ഥാപിച്ചിട്ട് മുറിച്ചെടുത്ത് അപഹരിച്ചെടുത്ത് എന്നാൽ ഫഖദ് ഔജബല്ലാഹു അള്ളാഹു നിർബന്ധമാക്കുന്നതാണ് ലഹു അവന് അന്നാറ നരകത്തെ വഹറം അലിഹിൽ ജന്ന സ്വർഗത്തെ അള്ളാഹു അവൻ്റെ മേൽ ഹറാമാക്കുകയും ചെയ്യുന്നതാണ്. ഫഖാല റജുലുൻ അപ്പോൾ ഒരാൾ ചോദിച്ചു വഇൻകാന ഷയ്യൻ യസീറൻ അത് കുറഞ്ഞൊരു വസ്തുവാണെങ്കിലോ തങ്ങളെ യാ റസൂലല്ലാ അള്ളാഹുവിൻ്റെ പ്രവാചകരെ ആ അപഹരിച്ചെടുത്തത് മറ്റൊരാളുടെ ധനം അപഹരിച്ചെടുത്തത് അത് കുറഞ്ഞൊരു വസ്തുവാണെങ്കിലോ ഫഖാൽ അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു വഇൻ കാന ഖലീബൻ മിൻ അറാഖ് അത് അറാഖ് മരത്തിൻ്റെ ഒരു കൊമ്പാണെങ്കിലും അതിൻ്റെ ഒരു കൊള്ളിയാണെങ്കിൽ പോലും അറാഖിൽ നിന്നുള്ള അറാഖ് അറിയില്ലേ നമ്മൾ പല്ലി തേക്കാൻ ഉപയോഗിക്കുന്ന മക്കത്തു നിന്നൊക്കെ കൊണ്ടുവരുന്ന കൊള്ളിയില്ലേ അറാഖ് ആ അറാഖ് മരത്തിൻ്റെ ഒരു കൊള്ളിയാണെങ്കിൽ പോലും അതാണ് മറ്റൊരാളുടെ അതായിട്ട് അവൻ അപഹരിച്ചെടുത്തത് മറ്റൊരാളിൽ നിന്ന് ഒരാൾ അപഹരിച്ചെടുത്തത് ഒരു അറാഖിൻ്റെ ചെറിയ കഷ്ണം കൊള്ളിയാണ് ഒരു പല്ലി തേക്കാൻ ഉപയോഗിക്കുന്നത് എന്നാൽ പോലും അള്ളാഹു തആല അവന് സ്വർഗത്തെ ഹറാമാക്കുകയും നരകത്തെ നിർബന്ധമാക്കുകയും ചെയ്യുന്നതാണെന്ന് മഅദനല്ലാഹ് അപ്പം അക്രമിച്ചെടുക്കുക മറ്റൊരാളുടെ ധനം അപഹരിച്ചെടുക്കുക എന്നുള്ളത് വലിയ പാപമാണെന്ന് നമുക്കിതെന്ന് മനസ്സിലാക്കാൻ കഴിയും. വഅൻ അദീബിനി അമീറത്ത റളിയല്ലാഹു അൻഹു ഖാൽ സമീഅ്തു ഞാൻ കേട്ടു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിൻ്റെ റസൂലിനെ ഞാൻ കേട്ടു യഖൂലു പറയുന്നതായിട്ട് മനിസ്തഅമൽനാഹു മിൻകും അലാ അമലിൻ ഞാൻ നിങ്ങളിൽ നിന്ന് ഒരാളെ ഒരു ജോലിയുടെ മേൽ ഉദ്യോഗസ്ഥനാക്കി മനിസ്തഅമൽനാ നമ്മൾ ഉദ്യോഗസ്ഥനാക്കി ഹു അവനെ മൻ ഒരാൾ ഇസ്തഅമൽനാഹു നാം അവനെ ഉദ്യോഗസ്ഥനാക്കി മിൻകും നിങ്ങളിൽ നിന്ന് അലാ അമലിൻ ഒരു ജോലിയുടെ മേൽ സക്കാത്ത് പിരിച്ചെടുക്കാൻ തുടങ്ങിയ ജോലിക്ക് ഏൽപ്പിച്ചു ഫഖതമന അവൻ നമുക്ക് മറച്ചു വെച്ചു മിഹിയത്തൻ ഒരു സൂചി ഫമാ ഫൗക്കുഹു അല്ലെങ്കിൽ അതിനേക്കാൾ മുകളിലുള്ള ഒരു വസ്തുവിനെ എന്നാൽ കാന അതായിത്തീരും ഗുലൂലൻ വഞ്ചനയായിത്തീരും ഒരു സൂചിയാണോ കട്ടുവച്ചത് എന്നാൽ യഅതി ബിഹി യൗമൽ ഖിയാമ അതുമായിട്ട് അവൻ ഖിയാമത്ത് നാളിൽ വരും അതിനവൻ കൊണ്ടുവരും ഫഖാമ ഇലൈഹി അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് എഴുന്നേറ്റ് നിന്നു റജുലുൻ അസ്വദ് ഒരു കറുത്തൊരു മനുഷ്യൻ മിനൽ അൻസ്വാർ
അൻസാരികളിൽപ്പെട്ട ഒരു കറുത്ത മനുഷ്യർ. കഅന്നി അന്ദുറു ഇലൈഹി, ഞാൻ അദ്ദേഹത്തിലേക്ക് നോക്കുന്നത് പോലെയുണ്ട്, എനിക്ക് നല്ലൊരു പരിചയം ഉള്ളതുപോലെ തോന്നി, ഇപ്പം ഞാൻ അദ്ദേഹത്തെ കാണുന്നത് പോലെയുണ്ട്. ആര് പറയാണ്? ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത ഹദീ റളിയല്ലാഹു പറയാണ്. ഫഖാൽ, അദ്ദേഹം പറഞ്ഞു, യാ റസൂലല്ലാ, അള്ളാഹുവിൻ്റെ റസൂലെ, ഇഖ്ബൽ, തങ്ങൾ സ്വീകരിക്കുക അന്നി എന്നിൽ നിന്ന് അമലക്ക, തങ്ങൾ എന്നെ ഏൽപ്പിച്ച ജോലി. എനിക്ക് പേടിയാകുന്നു, തങ്ങളെ ഒരു ജോലിക്ക് എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്, ആ ജോലി തങ്ങൾ എന്നിൽ നിന്ന് സ്വീകരിക്കണം അഥവാ എന്നെ അതിൽ നിന്ന് മാറ്റണം, എന്നെ ഒഴിവാക്കി തരണം. കാല, അപ്പം നബി തങ്ങൾ പറഞ്ഞു, അമാലക്ക, നിനക്ക് എന്ത് പറ്റി, എന്തിനാണത് നീ അതിൽ നിന്ന് പിന്മാറുന്നത്? കാല, നബി തങ്ങൾ പറഞ്ഞു, അദ്ദേഹം പറഞ്ഞു, സമീത്തു, ഞാൻ കേട്ടു, കാ, തങ്ങളെ ഞാൻ കേട്ടു, തക്കൂലു, തങ്ങൾ പറയുന്നതായിട്ട്, കഥാവ കഥ, ഇപ്രകാരം തങ്ങൾ പറയുന്നതായിട്ട് ഞാൻ കേട്ടു. എന്ത്? മനിസ്തഅമല്ലാഹു അലാ അമലിൻ, എന്ന് പറഞ്ഞല്ലോ, മനിസ്തഅമല്ലാഹു മിൻകും അലാ അമലിൻ ഫഖതമനാ മിഖിയത്തൻ ഫമാ ഫൗഖഹു കാന ഗുലൂലൻ യഗ്ദി ബിഹി യൗമൽ ഖിയാമ എന്ന് നബി തങ്ങൾ പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ കാൽ, നബി തങ്ങൾ പറഞ്ഞു, വഅന അഖൂൽ, ഞാൻ പറയുന്നു, അല്ലാതെ ഇപ്പോഴും ഞാൻ അത് പറയുന്നു, ഞാൻ ആവർത്തിച്ചു പറയുന്നു, മനിസ്തഅമല്ലാഹു അലാ അമലിൻ ഫല്യജീബി ഖലീലിഹി വകസീരിഹി. മനിസ്തഅമല്ലാഹു, നാം ഒരാളെ ജോലിയാക്കിയാൽ, അലാ അമലിൻ, ഒരു ജോലിയുടെ മേൽ ഉദ്യോഗസ്ഥനാക്കിയാൽ, ഫല്യജീ, അവൻ കൊണ്ടുവരട്ടെ, ബി ഖലീലിഹി, അതിന് കുറഞ്ഞതിനെയും, വകസീരിഹി, അധികരിച്ചതിനെയും അവൻ കൊണ്ടുവരട്ടെ. എന്താണോ അവന് ലഭിച്ചത്, ആ ലഭിച്ചത് മുഴുവൻ അവൻ കൊണ്ടുവരണം. ഫമാ ഊതിയ മിൻഹു, അതിൽ നിന്ന് അവന് നൽകപ്പെട്ടത് അഹദ, അവൻ പിടിച്ചു കൊള്ളട്ടെ. വമാ നുഹി അൻഹു, അവനിക്ക് തടയപ്പെട്ടതായ ഒന്നിനെ, ഇന്തഹ, അവൻ അതിനൊത്തിട്ട് വിട്ടു നിൽക്കട്ടെ. എന്താണോ അവന് ഞാൻ കൊടുക്കുന്നത്, അത് അവൻ എടുക്കാം, അതിൻ്റെ പ്രതിഫലമായിട്ട്, അവൻ ചെയ്ത ജോലിക്കുള്ള പ്രതിഫലമായിട്ട് എന്താണോ ഞാൻ അവന് കൊടുക്കുന്നത് അതവൻ എടുക്കാം, അല്ലാത്തതിനൊത്തിട്ട് അവൻ വിട്ടു നിൽക്കുക. ഈ കാര്യം ഞാൻ ആവർത്തിച്ച് പറയുകയാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. റവാഹു മുസ്ലിം. ഇസ്തഅമല, ജോലിക്ക് ഏൽപ്പിക്കുക, ഉദ്യോഗസ്ഥനാക്കുക എന്നൊക്കെയാണ്. കഥമാനന, മറച്ചു വെച്ചു. മിഹിയത്ത്, സൂചി. ഉലൂല്, വഞ്ചന. ഇഖ്ബൽ അന്നി അമലക്ക, തങ്ങൾ എന്നെ ഏൽപ്പിച്ച ജോലിയെ തങ്ങൾ എന്താക്കണം, സ്വീകരിക്കണം, എന്നെ അതിൽ നിന്ന് ഒഴിവാക്കി തരണം എന്നാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തെറ്റായ കാര്യങ്ങളിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുന്ന നല്ല പുണ്യാന്മാരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അക്രമത്തെ തൊട്ടും മറ്റുള്ളവരുടെ അഭിമാനങ്ങളെ കളങ്കപ്പെടുത്തുന്നതിനെ തൊട്ടും മറ്റുള്ളവരുടെ ധനം അപഹരിച്ചെടുക്കുന്നതിനെ തൊട്ടും അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എല്ലാവിധ ദോഷങ്ങളിൽ നിന്നും അല്ലാഹു വിട്ടു നിൽക്കാൻ അല്ലാഹു നമുക്ക് തൗഫീക്ക് ചെയ്യട്ടെ. അല്ലാഹു നമ്മുടെ ആക്കിബത്ത് നന്നാക്കട്ടെ. ആമീൻ ബിറഹ്മതിക്ക യാ റഹ്മാൻ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.